ആരായിരുന്നാലും നമ്മൾ പ്രതികരിക്കണം അത് തൊപ്പിയിട്ടയാളാണെങ്കിലും കുറിതൊട്ടയാളാണെങ്കിലും കുരിശു വരച്ചയാളാണെങ്കിലും അവരുടെ നിറമോ വേഷമോ ജാതിയോ ഒന്നും നോക്കാതെ ഈ കുട്ടി മുഹമ്മദീനാണ് അവരെ നിങ്ങൾ ആഞ്ഞടിക്കൂ ഞാൻ അവനടിക്കാറുണ്ട് അവരവരെ വൽക്കരിക്കാറുണ്ട് എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ട് തല്ലിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ നെറുകയിൽ കൊണ്ട അടിയാണിത് മതേതരത്വത്തിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണിത് നമ്മുടെ സമാധാനത്തിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണിത് ആ രീതിയിലല്ലേ ഇതിനെ കാണേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രമുഖ പ്രഭാഷകനായിരുന്ന സുകുമാർ അഴീക്കോട് സാധാരണ പ്രഭാഷണം നടത്തുമ്പോൾ തുടക്കത്തിൽ പറയാറുണ്ട് ഞാൻ ചില കാര്യങ്ങൾ വിശദമായി പറയും ചില കാര്യങ്ങൾ സൂചന കൊണ്ട് പറയും ചില കാര്യങ്ങൾ ഞാൻ മൗനം കൊണ്ടും പറയുമെന്ന് യഥാർത്ഥത്തിൽ പറയുന്നതിലേറെ ചില സന്ദേശങ്ങൾ മൗനത്തിലൂടെ നമുക്ക് സമൂഹത്തിന് സദസ്സിന് കൊടുക്കാൻ കഴിയും അതാണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹത്തിന് വളരെ വിദഗ്ധമായി അവതരിപ്പിക്കാനും കഴിയാറുണ്ട് പ്രതിഫലിപ്പിക്കാനും കഴിയാറുണ്ട് ഞാനതിപ്പോൾ പറയാനുള്ളൊരു കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം യു പിയിലെ ഒരു സ്കൂളിൽ ഒരു സംഭവം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരു മുസ്ലിം കുട്ടിയെ മറ്റു മതസ്ഥരായ കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം മുഖത്ത് ആഞ്ഞടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു അധ്യാപികയെ വലിയ ചർച്ചയായതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ അത് ഹൃദയമുള്ളവരുടെ ഹൃദയമൊക്കെ തേങ്ങിപ്പോകുന്ന വിതുമ്പി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കണ്ണുള്ളവർ കരഞ്ഞു പോയിട്ടുണ്ട് മനസ്സുള്ളവർ അവരുടെ മനസ്സ് മരവിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമായിട്ടും നമ്മുടെ കേരളത്തിൽ ചിലരുടെ മൗനം ആ മൗനം കൊണ്ട് അവർ നൽകിയ ചില സന്ദേശങ്ങൾ ഇതിനേക്കാളും വളരെ വലിയ ഗൗരവമുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ വിചാരിച്ച പ്രതികരിക്കുമെന്ന് കരുതിയ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീഡിയോ ആയി അതുപോലെ കുറിപ്പായി രംഗത്ത് വരാറുള്ള പല ആളുകളും അതിൽ സാംസ്കാരിക പ്രവർത്തകന്മാരുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ ചില മീഡിയ പ്രവർത്തകന്മാരുണ്ട് അതുപോലെ ചില സെലിബ്രിറ്റികളുണ്ട് അത് ഞാൻ പ്രത്യേകം പേരെടുത്തു പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ സാധാരണ ഫോളോ ചെയ്യുന്ന ആ പേജുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി എത്ര പേര് അതിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു വരി പോലും അവർ രേഖപ്പെടുത്തിയെന്ന് നോക്കൂ ഉണ്ടായിട്ടില്ല എന്നാൽ വൻതോതിൽ ഇതിന് പ്രതികരണം ഉണ്ടായി രാജ്യത്ത് എന്നത് മറ്റൊരു കാര്യം പക്ഷേ ആ മൗനം കൊണ്ട് ഈ വിഷയത്തെ അവഗണിച്ച ആ ആളുകളുടെ മനസ്സിനെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം മലയാളികൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കുട്ടിയുടെ ആ ദയനീയമായ നിൽപ്പ് ആ ഒരു ക്ലാസ് റൂമിലെ അനുഭവം ഇതൊന്നും ഒരു ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ സംഭവം വെച്ചുകൊണ്ട് അതായത് വിദ്വേഷത്തിൻ്റെ വിഷപ്പുക വമിക്കുന്ന സമയത്താണ് സമാധാനത്തിൻ്റെ കാശ് ആഞ്ഞു വീശേണ്ടത് എങ്കിൽ മാത്രമേ ആ പുക അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ അതിനോട് കൃത്യമായി പ്രതികരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മനസ്സുള്ള മുഴുവൻ ആളുകളുടെയും നിർബന്ധമായ ബാധ്യതയാണ് അത് പൊതുവേ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലും പൊതിഞ്ഞ് സംസാരിച്ച് പോയത് കൊണ്ട് കാര്യമില്ല ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി ഇനി ഇത്തരം ഒരു പ്രവണത ഒരു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഉണ്ടാകരുത് ആർക്കും അതിന് തോന്നരുത് എന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് സാഹചര്യത്തെ കൊണ്ടുവരാൻ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾക്ക് കഴിയും അത്തരം ആളുകൾ മൗനം പാലിച്ചു എന്നത് ചിലരെങ്കിലും മൗനം പാലിച്ചു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രേഖയിൽ തന്നെ മായാതെ കിടക്കുന്ന ഒരു കറുത്ത എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ടതില്ല മാത്രവുമല്ല ഈ വിവാദം ആയി വന്നപ്പോൾ പത്രങ്ങൾ എത്രത്തോളം ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തു എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതാറുള്ള ലേഖനങ്ങൾ കൊണ്ടുവരാറുള്ള അതുപോലെ തന്നെ വലിയ അതിൻ്റെ മധ്യഭാഗത്തെ പേജുകൾ അതിനുവേണ്ടി മുഴുവൻ ഉപയോഗിക്കാറുള്ള പത്രങ്ങളൊന്നും തന്നെ ഈ ഒരു വിദ്വേഷത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അത് ആ നിലക്ക് അതിനെ പ്രതിരോധിക്കുവാനും അതിൻ്റെ മറുവശം ഈ സമൂഹത്തിന് മുമ്പിൽ ബോധവൽക്കരിക്കുവാനും അവർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ ഇരിക്കുന്ന ആ ഒരു അധ്യാപിക അധ്യാപികക്ക് ഒരു പൊട്ടുണ്ട് അതുപോലെ തന്നെ തൃപ്തി ത്യാഗി എന്നാണ് അവരുടെ പേര് ഇവിടെ അടി കൊള്ളുന്നത് ഒരു മുസ്ലിം കുട്ടിയാണ് ഇത് നേരെ മറിച്ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ ഇരിക്കുന്ന ആ അധ്യാപക അധ്യാപിക ഒരു പർദ്ദയുട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ച ഒരു മുസ്ലിം അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു താടിയുള്ള ഒരു അധ്യാപകനാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതൂ ഇവിടെ അടി കൊള്ളുന്നത് മുസ്ലിം അല്ലാത്ത മറ്റൊരു കുട്ടിക്കാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ എന്നിട്ട് ഈ സംഭവം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ മീഡിയകളിൽ പത്രങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഏത് രീതിയിലായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോഴാണ് ഈ മൗനത്തിൻ്റെ അപകടവും ആഴവും നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക ഞാൻ പറയുന്നത് ആരായിരുന്നാലും നമ്മൾ പ്രതികരിക്കണം അത് തൊപ്പിയിട്ടയാളാണെങ്കിലും കുറിതൊട്ടയാളാണെങ്കിലും കുരിശു വരച്ചയാളാണെങ്കിലും അവരുടെ നിറമോ വേഷമോ ജാതിയോ ഒന്നും നോക്കാതെ ഈ വിഷയത്തിൽ ഇത്തരമൊരു പ്രവണത നമ്മുടെ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല എന്ന് പറയാൻ നിഷ്കളങ്കതയുള്ള ഹൃദയത്തിൽ ഇനിയെങ്കിലും ഒരു ആത്മാർത്ഥത ഈ രാജ്യത്തോടും ഈ ഇവിടെയുള്ള സൗഹാർദ്ദം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ നിന്നും ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് വേണ്ടത്ര പത്രങ്ങൾ ആ കൈകാര്യം ചെയ്തിട്ടില്ല മാത്രവുമല്ല ചില ചാനലുകൾ യഥാർത്ഥത്തിൽ ഇന്നലെ ഇതിനേക്കാൾ അപ്രസക്തമായ ചില വിഷയങ്ങളാണ് വൈകുന്നേരം ചർച്ചയ്ക്കെടുത്തതായി നമ്മൾ കണ്ടത് അതും പ്രമുഖരായ ചില മലയാള ചാനലുകൾ എന്തേ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് അവരുടെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചിട്ടാണല്ലോ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് അവിടെയും നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിൽ പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിച്ചു വരാറുള്ളവർ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു സമാധാനവും ശാന്തിയും കുട്ടികൾക്കിടയിൽ സൗഹാർദ്ദവും വേണമെന്നൊരാശയം പറയാനെങ്കിലും അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ ഉപയോഗിച്ചില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയെപ്പോലെ ശശി തരൂരിനെപ്പോലെ ഖാർഖെയെപ്പോലെ അതുപോലെയുള്ള കേന്ദ്ര നേതാക്കന്മാരൊക്കെ തത്സമയം തന്നെ ഇതിനെതിൽ ശക്തമായ പ്രതികരണമായി വന്നപ്പോഴും നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ തത്സമയം പ്രതികരിച്ചില്ല എന്നത് ഇനി സംസാരത്തിന് ശേഷം അവർ പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല ഞാൻ ഈ സംസാരം നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവരുടെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അതിൽ കാണാനില്ല യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവരൊക്കെ ഈ വിഷയത്തിൽ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ക്യാമ്പയിനിങ് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഉണ്ടായ മുറിവ് ഉണക്കുന്നതിൽ വലിയൊരു സന്ദേശം കൊടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അവസരത്തെ അവർ ഉപയോഗിച്ചില്ല ഇവരുടെയൊക്കെ തിരക്കുണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ഫേസ്ബുക്കും ഓൺലൈൻ സൗകര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ശമ്പളം വാങ്ങുന്ന ഒരുപാട് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടല്ലോ അവരൊന്നും ഇത് കാണുന്നില്ലേ പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ ഈ രാഹുൽ ഗാന്ധിയെപ്പോലെ അവരുടെ അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ ഇതിൽ പ്രതികരിച്ചിട്ടും ആ പ്രതികരണത്തിന് രണ്ട് വരി എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മെ ഈ സന്ദർഭത്തിൽ വേദനിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ രക്ഷിതാവ് അതിനോട് ആദ്യം അദ്ദേഹത്തോട് ചില മീഡിയ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കുന്നില്ല എനിക്കതിന് പിന്നാലെ പോകാൻ കഴിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് കൂടി എനിക്ക് ഏൽക്കാൻ കഴിയില്ല ആ സ്കൂളിൽ നിന്ന് ഞാൻ തൽക്കാലം കുട്ടിയെ കൊണ്ടുപോവുകയാണ് എന്നാണ് ഇങ്ങനെ ഒരു രക്ഷിതാവ് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിൽ നമ്മുടെ രാജ്യത്തിന് ഈ ഈ വിഷം കയറിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പിന്നീട് അദ്ദേഹം കേസ് കൊടുത്തു പക്ഷെ ഇന്ന് നമ്മൾ വാർത്തയിൽ കാണുന്നത് ചില സാമുദായിക നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രാദേശികമായ ആളുകളുമൊക്കെ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി ആ കേസ് പിൻവലിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എത്ര ഗുരുതരമാണ് വിഷയം നോക്കൂ നിങ്ങൾ ആ ടീച്ചറോട് പോയി അവരോട് തിരുത്തണം എന്ന് പറയുന്നതിന് പകരം ഇവരെ ഈ രക്ഷിതാവിൻ്റെ പിന്നാലെ നടക്കാനാണ് പലരും കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു അധ്യാപികയുടെ പ്രതികരണം തന്നെ വളരെ ഗുരുതരമായിരുന്നു അതായത് പിന്നെ ആ അധ്യാപിക പ്രതികരിച്ച രൂപം എന്താണെന്ന് അതായത് ഇത് ഒരിക്കലും തന്നെ ഒരു വലിയ തെറ്റായി പോയി എന്ന് അവർക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല അതിന് പറഞ്ഞ ന്യായം കുട്ടി ഗുണനപട്ടിക പഠിക്കാത്തത് കൊണ്ടാണ് എന്നാണ് യഥാർത്ഥ ഗുണനപട്ടിക പഠിക്കാത്തതാണെങ്കിൽ എന്തിനാണ് ആ സംസാരത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ കുട്ടി മുഹമ്മദീനാണ് അവരെ നിങ്ങൾ ആഞ്ഞടിക്കൂ ഞാൻ അവനെ അവനടിക്കാറുണ്ട് അവരവരെ വൽക്കരിക്കാറുണ്ട് എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ട് തല്ലിപ്പിക്കുന്നത് ഗുണനപട്ടികയുടെ വിഷയം അവിടെ വരുന്നില്ല അത് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇത് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രശ്നമാകാൻ തന്നെ കാരണമായത് എന്നു പറയുന്നത് കൂടി അതിന് അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് പിന്നെ എനിക്ക് അംഗവൈകല്യമുള്ളത് കൊണ്ടാണ് ഞാൻ അടിക്കാതിരുന്നത് കുട്ടികളെ കൊണ്ട് അടിപ്പിച്ചത് ഇതൊക്കെ ഈ സമൂഹം കേട്ടു നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ എന്ത് പ്രബുദ്ധതയാണ് നമ്മളിൽ അവശേഷിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് ചില ആളുകളാണ് വ്യാപ ഇത് പ്രശ്നവൽക്കരിക്കുന്നത് എന്നാണ് ടീച്ചർ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒന്നും ക്ലാസ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താണ് ഈ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണോ ഇത് പഠിപ്പിക്കാനാണോ നിങ്ങൾ അധ്യാപക ആക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ആർജവം മലയാളികൾക്ക് പോലും നഷ്ടപ്പെടുന്നുവെന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല അവസാനം കേസെടുത്തു എന്നാണ് പറയുന്നത് അത് ജാമ്യം കിട്ടുന്ന കേസാണ് എന്നാൽ അറസ്റ്റ് ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും ഒക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു എത്ര മണിക്കൂറുകൾ പിന്നിട്ടു ഇതൊക്കെ കൃത്യമായി ആക്ട് ചെയ്യേണ്ടതാണ് അത് യു പിയിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നമ്മൾ മലയാളികളെങ്കിലും അന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടാകുന്നു എന്നത് ഒരു ചെറിയ വിഷയമായി നമ്മൾ കണ്ടുകൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു സ കാര്യം നമ്മൾ ആലോചിക്കുന്നത് ചില ആളുകൾ മൗനം പാലിച്ചിട്ടില്ല അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ ആ പ്രതികരണത്തിൽ തന്നെ അതിൻ്റെ മർമ്മത്തിൽ കൊള്ളുന്ന പ്രതികരണമല്ല ഞാൻ ഈ ഒരു മുസ്ലിം സം വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പോസ്റ്റർ തന്നെ കണ്ടത് ഇന്ത്യൻ ഗുരുകുല പാരമ്പര്യത്തിൻ്റെ മുഖത്തേറ്റ അടിയാകുന്നു ഇത് എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ നെറുകയിൽ കൊണ്ട അടിയാണിത് മതേതരത്വത്തിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണിത് നമ്മുടെ സമാധാനത്തിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണിത് ആ രീതിയിലല്ലേ ഇതിനെ കാണേണ്ടത് ഇത് കേവലം അധ്യാപകരുടെ ഭാഗത്തുള്ള ഒരു പ്രശ്നം മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇതൊരുപാട് കാലമായി ഇവിടെ ഉണ്ടാക്കിയെടുത്ത വിശപ്പുകയുടെ ഒരു പ്രതിഫലനമാണ് ഈ അധ്യാപകയുടെ നാവിലൂടെ അല്ലെങ്കിൽ ചെയ്തിയിലൂടെ കടന്നു വന്നിരിക്കുന്നത് അത് ആ നിലക്ക് കാണാനാണ് കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോഴേ ഇതിൻ്റെ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ പരിഹരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുള്ള അധ്യാപകരുടെ ഒരു രംഗത്തുള്ള കാര്യം മാത്രമല്ല അതുകൂടിയാണ് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളൊക്കെ ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ് നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനിക്കുമെന്നാണ് ഉടനെ ആങ്കർ തിരുത്തുന്നുണ്ട് മുസ്ലിം സംഘടനകൾക്കും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇതെല്ലാവർക്കും വേദനിക്കുമെന്ന് പക്ഷേ എല്ലാവർക്കും വേദനിക്കുമെന്നല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് അഥവാ ഞങ്ങൾക്കിതിൽ വേദനയില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം എത്രത്തോളം ഗുരുതരമാണ് വിഷയം മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുന്നത് ഇതൊരു പ്രത്യേക ആശയമാണ് ഇതിൻ്റെ പേരിൽ ആർ എസ് എസിനെയോ സംഘപരിവാറിനെയോ മറ്റു സംവിധാനങ്ങളെയോ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് പിന്നെ ആരാണ് ഈ വിഷമം ഇവിടെ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളെ അഭരവത്കരിക്കണമെന്ന ഒരു ചിന്ത ഇവിടെ ഉണ്ടാക്കിയതാരാണ് ഇതൊറ്റ സംഭവമല്ലല്ലോ ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ എത്രയായി ഈ കഴി ഒരു കഴിഞ്ഞൊരു പത്തു വർഷമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ട്രെയിനിലുള്ള വെടിവ് വെടിവെപ്പുകൾ എത്രയെത്ര സംഭവങ്ങൾ നാട്ടിൽ നടന്നു ഇതൊക്കെ വെറുതെ ഉണ്ടാകുന്നതാണോ ആരാണ് ആരാണിതിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംശോധ എക്സ്പ്രസിൻ്റെ ആ കേസിൽ ആരാണ് അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നതുപോലെ വളരെ ഈസിയായി ഇത് പറഞ്ഞു പോകാൻ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സമൂഹം വായിച്ചെടുക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് മാത്രവുമല്ല ഇവിടെ കുട്ടിയുടെ പേരെന്താണ് എന്നാണ് ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്നത് ഇതൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ഇവിടെ നൌഷാദാണ് ആ കുട്ടിയുടെ പിതാവ് എന്ന് വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നെങ്കിലും കുട്ടിയുടെ പേര് കേട്ടാലേ അത് ഏതാ വർഗ് ഏതാ വിഭാഗം എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോഴേ ഇത് തെറ്റാ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞ് മൂക്ക് പിടിച്ച് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കാണുന്നുണ്ട് വളരെ ഗുരുതരമാണിത് വിഷയം നമ്മൾ ഇത് അവഗണിച്ച് കഴിഞ്ഞാൽ ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇത് നോർമലൈസ് ചെയ്യും ഇതിലും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായാൽ സംസാരിക്കാൻ ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ശക്തമായ ബോധവൽക്കരണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഞാനിത് ശ്രദ്ധിക്കുന്നത് അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് സമയത്ത് ഏതൊരു സഹോദരൻ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നപ്പോഴാണ് അത് കണ്ടപ്പോൾ തന്നെ വല്ലാതെ വിഷമം തോന്നി അപ്പോൾ തന്നെ ഇരുന്ന് ഒരു ചെറിയ ഒരു കുറിപ്പ് ഒരു പ്രതിഷേധക്കുറിപ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാത്രി ഏകദേശം രാത്രി ഒരു മണിയോടു കൂടിയാണത് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്ത് രാവിലെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് ഏകദേശം അയ്യായിരത്തോളം ഷെയർ അല്പം കൂടി കഴിഞ്ഞപ്പോൾ അയ്യായിരത്തി നാനൂറോളം ഷെയർ ആണ് പിന്നെ കണ്ടത് ഇപ്പോൾ ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനത് എടുത്തു നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് അത് അപ്രത്യക്ഷമായിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നില്ല കാരണം ഇത് പ്രചരിക്കുന്നുവെന്നത് ആരൊക്കെയോ അസ്വസ്ഥമാക്കുന്നുണ്ട് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഞാൻ പറയുന്നത് വിഷപ്പുക ഉയരുമ്പോൾ സമാധാനത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശുക എന്നത് വളരെ പ്രധാനമാണ് അതിനെക്കൂടി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ഇത് വിഷയമായി എടുത്തുകൊണ്ട് സമൂഹത്തിൽ വിദ്വേഷത്തിനെതിരിൽ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഒരു സന്ദേശ പ്രചാരണം ഒരു സന്ദേശ പ്രയാണം തന്നെ നടത്താൻ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ച് ആലോചിക്കേണ്ടതുണ്ട് അവരൊറ്റക്കൊറ്റക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ വെരുമാറിലൂടെ നടത്തിയ ആ സ്നേഹത്തിൻ്റെ യാത്ര വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കട തുറക്കുക എന്ന് പറഞ്ഞ ആ ആശയം കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ഇനിയും ഒരു അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്നുവെന്ന് പറയുന്നുണ്ട് അതുപോലെയുള്ള യാത്രകൾ അതിനെ പിന്തുണക്കണം അതുപോലെ എല്ലാവരും നടത്തണം ഇന്ത്യ രാജ്യത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മുടെ ഈ കുരുന്നു ഹൃദയങ്ങളിൽ വിഷത്ത് ഈ വിഷ സർപ്പങ്ങൾ വിഷം കയറ്റുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനതിൽ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു